ഇന്ന് തിരുവനന്തപുരത്ത് ചെറിയങ്കീഴ് മുതലപ്പുഴയിലെ മത്സ്യബന്ധനത്തിന് പോയ ഒരു ബോട്ട് അപകടം സംഭവിച്ച് 4 പേരെ കാണാതായി. അതിൽ ഒരാളുടെ മൃതദേഹം തിരിച്ചു കിട്ടുകയുണ്ടായി. തെരച്ചിലിൻ്റെ ഭാഗമായി തിരിച്ചു കിട്ടി. നാടനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, ഒരു അപകടമാണ്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനും ശ്രീ ആന്റണി രാജു മന്ത്രിയും ശ്രീ ജി ആർ അനിൽ മന്ത്രിയും വർക്കല MLA ശ്രീ വി ജോയിയും സംഭവസ്ഥലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രശ്നത്തിൽ ഇടപെടുന്നതിനും വേണ്ടി പോവുകയുണ്ടായി. ജില്ലാ കളക്ടറും RDOയും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് നാട്ടുകാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ചെന്നപ്പോൾ 2 വനിതകൾ, ഒന്ന് ഒരു കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ്, ഇവർ രണ്ടുപേരുമായി നിരന്തരമായി ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന നിലയിലുള്ള വർത്തമാനങ്ങളും വെല്ലുവിളികളും നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളിവിടെ ഉണ്ടായ സംഭവം അന്വേഷിക്കാൻ വേണ്ടി മന്ത്രിമാരെന്നുള്ള നിലയിൽ വന്നതാണ്. ഗവൺമെൻറ് ഇവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകും. ഇതിനുള്ള ഒരു സംഭാഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബഹളം നടക്കുന്നതിൽ നിന്ന് കുറച്ച് മാറി പത്രക്കാരോട് അവിടെ നടത്തിയ ക്രമീകരണങ്ങൾ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. ഇന്ന് അതിരാവിലെ തന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടം തിരച്ചിലിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. ഡോണിയർ വിമാനം, അതുപോലെ ഹെലികോപ്റ്റർ, എന്നിവ അടക്കമുള്ളവരുടെ സഹായത്തോടുകൂടി കോസ്റ്റ് ഗാർഡ്, ലോക്കൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഏജൻസികളും ഈ തിരച്ചിലിന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഉന്നതതല ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ സശ്രദ്ധം കേട്ടിരുന്നു. സ്കൂബ ഡൈവേഴ്സിൻ്റെ സേവനം മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യപ്രകാരം ലഭ്യമാക്കി. കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് എൻ്റെ മൃതദേഹമാണ് കിട്ടിയത്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പോകാൻ പോകുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ഫാദർ യൂജിൻ പരേരയും അതുപോലെ തന്നെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ബിഷപ്പ് തോമസ് നെറ്റോയും സംഭവത്തിൽ വരുന്നത്. ശ്രീ യൂജിൻ പരേര കാറിൽ നിന്ന് ഇറങ്ങി അലറിക്കൊണ്ടാണ് വന്നത്. ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം വന്നത്. വന്നശേഷം
അദ്ദേഹം ആദ്യം ആഹ്വാനം ചെയ്തത് മന്ത്രിമാരെയും കളക്ടറെയൊക്കെ തന്നെ പോകാൻ അനുവദിക്കാതെ തടയാനുള്ള ആഹ്വാനമാണ് നൽകിയത്. പോലീസുണ്ടായിരുന്നു, ഒരു 150 വരുന്ന നാട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ യൂജൻ പരേര ധരിച്ചത് ഈ കൂടി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് മന്ത്രിമാരെയും കളക്ടറെയും തടയാൻ തയ്യാറാകും. അങ്ങനെ ഒരു ലാ ആൻഡ് ഓർഡർ പൊസിഷൻ, ഒരു ക്രമസമാധാന നില വഷളാവുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ധരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ആരും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. അംഗീകരിക്കുന്നതിന് തയ്യാറാവാത്ത അവസരത്തിൽ അദ്ദേഹം ഞങ്ങളോട് തട്ടിക്കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. ഞങ്ങൾ സമ്മേളനം പാലിച്ചു. അതുമാത്രമല്ല, അവിടുത്തെ നാട്ടുകാർ കൂടി നിന്നവരും ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാടാണ് എടുത്തത്. അതേസമയം ആരാധ്യനായിട്ടുള്ള തിരുമേനി ഇതിനെല്ലാം സാക്ഷിയായി മൗനവുമായി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഈ വിഴിഞ്ഞൻ സമരത്തിൽ എൻ്റെ നേതൃത്വം കൊടുത്തത് ശ്രീ യുജൻ പരേരായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് ഒരു കലാപം തന്നെ ഉണ്ടാകാം ഇടയുള്ള രൂപത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത്. ഗവൺമെൻറ് നിയമപരമായി മാത്രമാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത്. അവസാനം സമരം ചെയ്യാൻ ആൾക്കാരില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എങ്ങനെയെങ്കിലും സമരം ഒത്തീർപ്പുണ്ടാക്കി പിൻവലിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ കൂടി ഒരു വാശി ആണെന്ന് തോന്നുന്നത് ശ്രീ ആനണി രാജുനോടും എന്നോടും ശ്രീ ഭക്ഷ്യമന്ത്രി അനിലിനോടും കാണിച്ചത്. എന്തായാലും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരു പുരോഹിതൻ ശ്രീ യുജിൻ പരേരയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കലാപത്തിനും ഉള്ള ആഹ്വാനം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലായിരുന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ പൊലിഞ്ഞുപോയ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ പത്രക്കാർ ശ്രീ ആനണി രാജുനോടും ശ്രീ അലിനോടും കൂടെ ചോദിക്കണം, കാര്യങ്ങൾ അവരുണ്ടായിരുന്നവരാണല്ലോ. അങ്ങനെ അദ്ദേഹമല്ല ആരും തന്നെ ചെയ്ത കാര്യം കേൾക്കൂലല്ലോ. അദ്ദേഹം പറയോ ഞാൻ മന്ത്രിമാരെ തരാൻ വേണ്ടി ആഹ്വാനം ചെയ്തു എന്ന് പറയാനുള്ള സാധ്യത കുറവാണല്ലോ. എന്തായാലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, വികാരം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. വികാരമല്ലല്ലോ പ്രകടിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിനെപ്പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരെയും കളക്ടർമാരെയും മാറി നിന്ന് സംസാരിച്ച് നമുക്ക് ഇനിയും കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആലോചന നടത്തേണ്ട ആൾ കാറിൽ വന്നിറങ്ങി മന്ത്രിമാരെ തടയാനൊക്കെ തന്നെ ഉള്ള ആഹ്വാനം നൽകിയാൽ അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. ഓ
അല്ല അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ്. നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ ഇത് പിന്നെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളതിലല്ല, കുറേ നാളുകളായി അവിടെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ പുലിമുട്ട്. പുലിമുട്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, ആ വീതി കൂട്ടിയതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത അത് ഇങ്ങനെ അതൊരു എത്ര പരിചയമുള്ളവർ പോയാലും ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഫിഷീസ് വകുപ്പ് മന്ത്രി പറഞ്ഞു ഇതിന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ പഠനം പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അല്ല, പെട്ടെന്നുള്ളൊരു നടപടി ഇല്ല, ചെയ്യാൻ വേണ്ടി ഇല്ല. ഒരു പിന്നെ ഒരു വിപുലമായ പദ്ധതി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ലോങ് ടൈം പ്രോജക്റ്റ് ആയിട്ട് മാത്രമേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. എങ്കിലും ഞങ്ങൾ ഇതും കൂടെ വന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് പിന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. നമുക്ക് പരിഹാരം കണ്ടെത്തിയാൽ എല്ലാം പറ്റുള്ളൂ. അല്ല, പരിഹാരം കാണുന്നത് ഇങ്ങനെ ഈ നാട്ട് ആൾക്കാരെ കൂട്ടി നിർത്തി ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. എല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന നിലപാടുകളെ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. ഏതാണ്ട് പിന്നെ യുജിൻ ബരേഡയുടെ ഒരു അപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ മന്ത്രിമാരും കളക്ടറും ഒക്കെ ചെന്നത് വലിയ കുറ്റമായി പോയി എന്നുള്ള മട്ടിലാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഷോ എന്തിനാ? ഒരു നിങ്ങളത് മനസ്സിലാക്കുക, മൂന്ന് മന്ത്രിമാരും ഞങ്ങളിവിടെ അദാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തി വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരുണ്ടല്ലോ ആ പ്രദേശത്ത്. അവിടുത്തെ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ്. ചെന്ന് ഇറങ്ങിയ ഉടനെ മുൻകൂർ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്ന ഒരു 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 കഥ പോലെ രണ്ട് സഹോദരിമാർ ചാടി വീണ് അവർ ഭയങ്കര ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ്. മന്ത്രിമാരെ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം അത്തരം പ്രകടനങ്ങളുടെ ആവശ്യമില്ലല്ലോ. അത് പറയാനുള്ള അങ്ങനെ പ്രകടനം കാണിച്ചാൽ പ്രകടനം അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ. നമുക്ക് സമാധാനത്തിൽ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കേൾക്കുന്നു എന്നൊരാണല്ലോ.